നമസ്കാരം. ഇപ്പം സെക്കൻഡ് തേർഡാനാണ് കുട്ടികൾ പഠിക്കുന്നത്. നമ്മുടെ എന്നാന്നറിയാമോ, നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആരെങ്കിലും ചോദിക്കാൻ ഈ മർമ്മങ്ങൾ എന്താ, 107 മർമ്മമല്ലേ ഉള്ളൂ, പിന്നെ ചിലർ 108 പറയുന്നുണ്ട്. എന്താ, അതായത് 3000-ലേറെ മർമ്മങ്ങൾ ഉണ്ടെന്നാണ് പൂർവികർ പറഞ്ഞിട്ടുള്ളത്, മർമ്മ വിദഗ്ധന്മാർ. പക്ഷേ അവർ 3000 മർമ്മം ആർക്കെങ്കിലും പഠിക്കാം. അപ്പോൾ അത് ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് ഏറ്റവും ലാസ്റ്റ് 107 മർമ്മത്തിൽ നിർത്തിയിരിക്കുക. അല്ല, 107 മർമ്മം അല്ല ഉള്ളത്, മർമ്മങ്ങൾ ഒരുപാടുണ്ടായാലും ഇപ്പോൾ 10 എന്നുള്ള നമ്പറൊക്കെ ചുരുക്കി ചുരുക്കി ഏറ്റവും ചുരുക്കി കൊണ്ടുവന്നിട്ട് ആണ് 107 മർമ്മം. അതിൽ കൂടെ കുറയ്ക്കാനൊക്കെ ഇല്ല. അതേസമയം അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ, ഇതിപ്പം സുശ്രുതനും മറ്റേ വാഗ്ഭടാചാര്യരൊക്കെ വന്നിട്ട് 107-ലാണ് നിൽക്കുന്നത്. നമ്മുടെ അഗസ്ത്യർ മാത്രം പറഞ്ഞിരിക്കുന്നത് 108-ാമതൊരു മർമ്മം, അതാണ് നോക്കുമർമ്മം. ഈ നോക്കുമർമ്മം എന്ന് പറയുന്നത് ഏറെ നമ്മുടെ ശരീരത്തിലുള്ള മർമ്മ സാധനമാണ് നോക്കുമർമ്മം. ആ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്, പ്രധാനപ്പെട്ട ഒരു മർമ്മ സാധനമാണ് ആരാ, നമ്മുടെ ശരീരത്തിലെ കണ്ണ്, ഈ സാധനം. അതിനെക്കുറിച്ച് ഈ 107 മർമ്മത്തിൽ ഇല്ലല്ലോ. ആ കണ്ണ് പോയാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്തർത്ഥമുള്ളു? കണ്ണ് ആരോടും പറഞ്ഞു തരില്ല. അത് 107 മർമ്മത്തിലില്ല. 108-ാമത് മർമ്മം നോക്കുമർമ്മമാണേലും അഗസ്ത്യർ പോലും പറഞ്ഞ എന്താണെന്നറിയാവോ, ഒരു നോക്കുമർമ്മം ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. മർമ്മം ഏതാന്ന് അദ്ദേഹം, പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭാഷ കളരി മർമ്മ ഗുരുത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നോക്കുമർമ്മം എന്ന് പറയുന്നത് ഈ കണ്ണുകളാണ്. കണ്ണു പോയാൽ അവൻ്റെ ശരീരത്തിൽ നോക്കുമർമ്മം നഷ്ടമായി. അപ്പോൾ കണ്ണെന്ന് പറഞ്ഞ 108-ാമത്തെ മർമ്മസ്ഥാനം നോക്കുമർമ്മമാണ്. അതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ വന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നോക്കിയ തിലസക്കാല മർമ്മം. ഈ സ്ത്രീകൾ പൊട്ടി തന്നെ അതിനാ തിലസക്കാൽ. പക്ഷെ ശരിക്കും അത് നമ്മുടെ സ്തപനി എന്ന് പറഞ്ഞ മർമ്മസ്ഥാനമാണ്. ഇവിടെ സ്തപനി എന്ന് പറഞ്ഞ മർമ്മസ്ഥാനമാണിത്. നോക്കണ്ടോ, ഇതാണ് സ്തപനി. അതായത് സ്ത്രീകൾ വേറൊന്നുമല്ല, സ്ത്രീകൾ പൊട്ട് തൊടുന്ന സ്ഥലം, അതാണ് സ്തപനി. ഈ സ്തപനി മർമ്മത്തിൽ ശരിക്കൊരു ക്ഷതമേറ്റാൽ ആൾ താഴെ വീഴും. സ്തപനി മർമ്മം ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ബോംബെയിലെ കുട്ടികളാണ്. ബോംബെയിൽ നമ്മുടെ ഇത് ഒരു വലിയ ഹോട്ടലുണ്ടായിരുന്നല്ലോ, എന്താ ഹോട്ടലാണ്, താജ് ഹോട്ടൽ. കണ്ടോ, ബോംബെയിലെ എന്താ നോക്കി, ബോംബെയിലെ താജ് ഹോട്ടലിന് മുമ്പിൽ ഏറ്റുമുട്ടുന്ന രണ്ട് മല്ലന്മാർ അണിയതും ഭയങ്കര അഭ്യാസികളാണ്. ഇവരെ രണ്ടുപേരുമാണ് അവിടെ മുട്ടുന്നത്. ഈ മുട്ടുമ്പം അദ്ദേഹം വെട്ടുന്നു, അടുത്ത അഭ്യാസി ബ്ലോക്ക് ചെയ്യുന്നു, പിന്നെ ഒരൊറ്റ അടിയാണ്. 1, 2, 3 ചിത്രം നോക്കി, ഒന്നുകൂടി നോക്കി, ഒന്ന് ബ്ലോക്ക് ചെയ്തു, 2, ഇതാ ഈ സ്ഥലമൊക്കെ അടിക്കുന്നുണ്ടോ കൃത്യമായിട്ട് നോക്കി, തല പൊത്തി അടിച്ചിരിക്കുക, 3 പുറകോട്ട് തള്ളി, ആ സെക്കൻഡിൽ അതിന് താഴെ വീഴുകയാണ്. ഇതാണ് കാണിക്കാൻ പോകുന്നത്. പിടിച്ചോളൂ, അടി വെട്ടുമ്പോൾ നമ്മൾ കയറി ബ്ലോക്ക് ചെയ്തു, കയറി ബ്ലോക്ക് ചെയ്തു. ഒരു കാല് കൂടി വേണം, ഇവിടെ വെച്ച് അതിനെ അടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കാല് കൂടി വയ്ക്കാം. ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം ശരിക്ക് കയറുകയാണെങ്കിൽ അടിച്ച് ഇതാ കയറി ബ്ലോക്ക് ചെയ്തു. ഇനി കയ്യിരിക്കുന്നുണ്ടോ, ഇവിടെ ഓക്കെ, ഈ ഭാഗം കൊണ്ടാണ് ഇതിലടിക്കുന്നത്. ഒറ്റ മുട്ട് പോയി അവൻ അഞ്ച് സെക്കൻഡിൽ അവൻ താഴെ ഒക്കെ പിടിച്ചു കഴിഞ്ഞൊരു ഒറ്റ ഇടിയാണ് കണ്ടോ. ഇടിച്ചിട്ട് പുറകോട്ട് ഒരു തള്ളാണ്, വീഴിക്കാം. അഴി മലർന്നടിച്ച് വീഴും, ഒരു സംശയമില്ല. പിന്നെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ജീവനെ വലുത്, നിങ്ങൾ അടിക്കാൻ നോക്കണം. ഈ മർമ്മത്തെ ക്ഷതം വരുത്തരുന്നു കേട്ടോ, ക്ഷേമം വരുത്താതെ നിങ്ങൾക്ക് പരിശീലിക്കുന്നതിന് കുഴപ്പമില്ല. ഈ വിദ്യ കൂടി ഇന്ന് നിങ്ങൾ തരികയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുത്തിലെ കന്നാടൻ മാഷാണ്. ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനം അർഹിക്കുന്ന കായികാഭ്യാസികളുടെ അഹങ്കാരമായ അദ്ദേഹത്തിന് തച്ചോളി അതുവനെ കുറിപ്പ് ഇവിടെ വന്ന് ഈ ഏതെങ്കിലും ഇതിൽ കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇവിടെ വന്ന് ലോകനാഥകാലം അമ്മയുടെ ഒന്ന് സമ്മതത്തിച്ച് വന്ന് പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. പോകുന്നിടത്തെല്ലാം വിജയിച്ചിട്ടുള്ള മാത്രമേ ഉള്ളൂ. അത്രയേറെ അനുഗ്രഹം തരുന്ന ഒരു അത്ഭുത ശക്തിയാണ് ഈ ക്ഷേത്രത്തിലുള്ള ലോകനാഗ്രഹകാലം. ഇനി മറ്റു വിവരങ്ങൾ നിങ്ങൾ സുദർശൻ സാറ് പറഞ്ഞു തരും. അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് തരുന്നതാണ്.
അപ്പോൾ ഇന്ന് നിങ്ങളിത് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾ കാണുക. എല്ലാവരുടെയും മനസ്സിൽ ലോകനാറ് കലാം അമ്മ നിങ്ങൾ കാണുന്നതായിട്ടും അമ്മയോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാനും ശ്രദ്ധിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. വടക്കേ മലബാറിലെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ലോകനാർഗാവ് ക്ഷേത്രമാണ് ഈ ഭഗവതി ക്ഷേത്രം. ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, തച്ചോളിയോദനൻ തൊഴുത് പോകുന്നൊരു ക്ഷേത്രമാണ്. ഉദയനൻ വന്നിരിക്കുന്നൊരു തറയാണ് ഈ കാണുന്ന തറ. ഈ തറ ധാരികവധം ചെയ്യുന്ന തറയാണ്. ഇത് ഉത്സവത്തിന് കാരണവന്മാർക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുന്നൊരു തറയാണ്. അങ്ങനെയാണ് ഈ ചിത്രങ്ങൾ. മൂന്ന് ക്ഷേത്രങ്ങളാണ്: ഭഗവതി, ശിവൻ, വിഷ്ണു. ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ്. അവിടെയാണ് ഭഗവതി ആദ്യം വന്ന് ഇരുന്നത്. അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു പാട്ടുപുര. ഉത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പാട്ടുപുര. പുലർച്ചെ 4 മണിക്ക് ഭഗവതിയെ ആ പാട്ടുപുരയിൽ നിന്നും എഴുന്നള്ളിച്ച് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പതിവുണ്ട്. അത് ചുരുക്കം പേര് മാത്രമേ അത് കാണാറുള്ളൂ. അതുപോലെ മണ്ഡലമാസം ഒരു മണ്ഡലം 1 മുതൽ 30 വരെയാണ് ഇവിടുത്തെ മണ്ഡലവിളക്ക്. ഈ 10 ദിവസം കൊങ്ങന്നൂർ സ്ഥലത്താണ് 10 ദിവസത്തെ വിളക്ക്. അതുപോലെ നവരാത്രി 9 ദിവസമാണ്. 9 ദിവസവും പല ആളുകളുടെ വഴിപാടായി അർച്ചന നടത്താറുണ്ട്. അതുപോലെ തന്നെ ഉത്സവത്തിന് 9 ദിവസമാണ് ഉത്സവം. നല്ല ഭക്തജന തിരക്കോടുകൂടി നടക്കുന്ന ഉത്സവമാണ് പൂരം മഹോത്സവം. അതുപോലെ ഈ കാണുന്നത് ഒരു വളരെ പഴക്കമുള്ള അരയാലും മാവും പിലാവും കൂടിയിട്ടുള്ളതാണ്, ആത്മാവ എന്ന് പറയാം. ഇത് നമ്മളെ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അവിടെ. അങ്ങനെയാണ്. ഇത് ഭൂതത്തേവർ നടയാണെന്ന് പറയും. ഭഗവതിയുടെ കാവലായി സ്ഥിതി ചെയ്യുന്നു. മേലെ ടോപ്പൊന്നും ഉണ്ടാകില്ല. ഇവിടുത്തെ പ്രധാന നിവേദ്യം അടനിവേദ്യമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും മറന്നു പോയാൽ, എന്തെങ്കിലും കാണാണ്ടായിപ്പോയാൽ നമ്മളിവിടെ വന്ന് വഴിപാട് ചെയ്ത് തിരിച്ചു പോയാൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് ഒരു വിശ്വാസം. അത് ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു വേറൊരു തറയാണ്. ഉത്സവത്തിന് നവരാത്രി എന്നീ സമയത്ത് പൂരക്കളി കളിക്കുന്നൊരു തറയാണ്. ഏറ്റവും പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ലോകനാർഗാവിലെ വിഷ്ണു ക്ഷേത്രം. ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഭഗവതി ആദ്യം വന്നിരുന്നത്. അതിന് ശേഷമാണ് ഭഗവതി മേലെ പ്രതിഷ്ഠിച്ചത്. ഇവിടുത്തെ വിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകത, വലത് കാല് സ്വല്പം മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ്. അത് മലബാറിൽ ഏടി അങ്ങനത്തെ ഒരു പ്രതിഷ്ഠ ഉണ്ടാവില്ല. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം, രണ്ടും ഒരുപോലെ ഇരിക്കേണ്ട കാലിന് അല്പം മുൻപ്, അതായത് മുൻപോട്ട് കയറാനുള്ള ആ ഒരു പ്രവണത ആ ഭഗവാനിലും കാണുന്നുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ആ വിഗ്രഹത്തിൽ.
ആ അതിന് അങ്ങനെയല്ല പറയുന്നത്. കാൽപാദം പലർക്കും മുൻപോട്ട് കയറിയിരിക്കുന്നു. അതിനെല്ലാം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ ഒറ്റ ഒന്നോ രണ്ടോ വാക്കിൽ അതറിയുന്നവർ അതിനെ അപഗ്രഥിച്ച് വരുമ്പോൾ ആ ഒരു കാലിൻ്റെ അല്ലെ ഒരു സ്റ്റെപ്പിൽ ഒരു ഇഞ്ച് അല്ലെ രണ്ട് ഇഞ്ച് മുൻപോട്ട് കയറിയാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതേക്കുറിച്ച് അറിയുന്നവരാരെങ്കിലും ഉണ്ട്, നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ ഇതെല്ലാം കണ്ട് പവനാർകാവിൽ ക്ഷേത്രം കണ്ടു, രണ്ട് ചെറിയ ക്ഷേത്രം ശിവക്ഷേത്രം കണ്ടു, ഇതിലെല്ലാം കണ്ടു വിഷ്ണു ക്ഷേത്രം കണ്ടു. ഈ മൂന്ന് ക്ഷേത്രങ്ങൾ അടുത്തുള്ളത് കൊണ്ട് നമ്മൾ വേറെ ലോകം മുഴുവൻ ഇവിടെയുണ്ട്. ആ ഒരു ഇതോടുകൂടി എല്ലാവരുടെയും മനസ്സിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള അനുഗ്രഹം കൂടി ഈ മൂന്ന് പേര് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.